ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഓൺലൈൻ ക്ലാസ്സസ്. അത് ഗൂഗിൾ മീറ്റിലായാലും ജിറ്റ്സി മീറ്റിലായാലും മറ്റ് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലായാലും എടുക്കുന്ന ടൈമിൽ പവർ പോയിൻ്റ് സ്ലൈഡ് ഷോ കാണിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ള ഒരു ചെറിയ സൊല്യൂഷനാണ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പവർ പോയിൻ്റ് സ്ലൈഡ് ഷോ കാണിക്കുന്ന ടൈമിൽ ആ സ്ലൈഡ് ഷോ നമ്മുടെ എൻ്റയർ സ്ക്രീൻ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏതൊക്കെ സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് നമ്മുടെ മീറ്റിൽ പ്രസൻറ്റ്, നമ്മുടെ ക്ലാസ്സിൽ പ്രസൻറ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബ്രൗസർ വിൻഡോ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഈ പ്രസൻറ്റേഷനെ നമുക്കൊരു വിൻഡോ മോഡിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു സ്പ്ലിറ്റ് വിൻഡോ മെത്തേഡിൽ ബ്രൗസർ വിൻഡോ കൂടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഈ മീറ്റിൽ പ്രസൻറ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇതാണ് എൻ്റെ ക്ലാസ് റൂം. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. രണ്ട് പേരാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അവരുടെ രണ്ട് പേരുടെ ഐക്കൺസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പ്രസൻറ്റേഷൻ മോഡിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ പവർ പോയിൻ്റ് സ്ലൈഡ് ഷോ മോഡിലാക്കി. ഇനി ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു. ഇതാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന സ്ലൈഡ്. ഇത് ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റുഡൻസ് കാണുന്നത്, അവർ കാണുന്നത് ഈ വിൻഡോ ആയിരിക്കും. അത് മൊബൈലിലാണെങ്കിൽ ദാ ഇങ്ങനെ. ഇവിടെ ക്ലാസ് എടുക്കുന്ന എനിക്കുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സ്ലൈഡ് ഷോ എൻ്റയർ സ്ക്രീൻ ഫില്ല് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സ്റ്റുഡൻസിനെ കാണാൻ പറ്റുന്നില്ല. ഇനി സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ വിൻഡോയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റുഡൻസിനെ കാണാൻ ഞാൻ എൻ്റെ വിൻഡോയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പ്രസൻറ്റേഷൻ കാണാൻ പറ്റുന്നില്ല. ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പ്രസൻറ്റേഷനെ നമ്മളൊരു വിൻഡോ മോഡിൽ കാണിക്കുക എന്നുള്ളതാണ്. ആ വിൻഡോ മോഡിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ബ്രൗസറിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഏതൊക്കെ സ്റ്റുഡൻസ് പ്രസൻ്റ് ആണെന്നുള്ളതും കാണാൻ പറ്റും, അല്ലെങ്കിൽ ആരൊക്കെ പ്രസൻ്റ് ആണ് എന്നുള്ളതും കാണാൻ പറ്റും, നമ്മുടെ പ്രസൻറ്റേഷനും കാണാൻ പറ്റും. അതിന് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനെ എങ്ങനെ വിൻഡോ മോഡിൽ കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ഈ പവർ പോയിൻറ്റിനെ ഒരു വിൻഡോ മോഡിലേക്ക് മാറ്റി. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്ലൈഡ് ഷോയിൽ പോവുക, സെറ്റപ്പ് സ്ലൈഡ് ഷോ എടുക്കുക, ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിഡ്വൽ സെലക്ട് ചെയ്യുക. ഷോ ടൈപ്പിൽ ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിഡ്വൽ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ സ്ലൈഡ് ഷോ മോഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് ഒരു വിൻഡോയിലായിരിക്കും. ഈ വിൻഡോയെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ വിൻഡോയെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മുടെ ബ്രൗസറിനെ കൂടെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് ക്ലാസ്സിൽ പ്രസൻറ്റ് അല്ലെങ്കിൽ ഈ മീറ്റിൽ പ്രസൻറ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് കാണുന്ന വ്യൂ ഇതായിരിക്കും. ഇത് ലാപ്ടോപ്പിൽ കാണുന്ന വ്യൂ, ഇത് മൊബൈലിൽ കാണുന്ന വ്യൂ. ഇത് റീഡബിൾ ആണ്, സഫിഷ്യൻ്റ്ലി റീഡബിൾ ആണ്. ഈ മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, നമ്മൾ പവർ പോയിൻ്റ് സ്ലൈഡ് ഷോയിൽ ഇതിനെ ഫുൾ സ്ക്രീൻ ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ടാണ്. ഈ വിൻഡോയെ നമ്മൾ മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും ഓരോ മാർജിനുണ്ട്, അതിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സ്ലൈഡ് ഷോയിൽ പോയി സെറ്റപ്പ് സ്ലൈഡ് ഷോ സെലക്ട് ചെയ്യണം. അതിനുശേഷം പ്രസൻറ്റഡ് ബൈ സ്പീക്കർ കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും സ്ലൈഡ് ഷോയിൽ പോയി കഴിഞ്ഞാൽ അത് ഫുൾ സ്ക്രീനിലേക്ക് കാണിക്കുള്ളൂ. ഇങ്ങനെയൊരു സെറ്റപ്പ് ചേഞ്ച് ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് വ്യൂവിൽ പോവുക, റീഡിംഗ് വ്യൂ സെലക്ട് ചെയ്യുക. ഈ റീഡിംഗ് വ്യൂവിൽ ഈ വിൻഡോയും നമുക്ക് റീസൈസബിൾ ആണ്. ഈ ഒരു വ്യൂവിൽ നമ്മുടെ സ്റ്റുഡൻസ് കാണുന്ന വ്യൂ, സ്റ്റുഡൻസ് ലാപ്ടോപ്പിൽ കാണുന്ന വ്യൂ ഇതായിരിക്കും, മൊബൈലിൽ കാണുന്ന വ്യൂ ഇതായിരിക്കും. ഇത് നമ്മൾ വിൻഡോ മോഡിൽ സ്ലൈഡ് ഷോ കാണിച്ചതിൻ്റെ ഇക്വലൻ്റ് ഡിസ്പ്ലേ തന്നെയാണ്. ഇതുകൊണ്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടി ബ്രൗസറിനെ സൈഡിൽ
കാണിക്കാം. ഈ ബ്രൗസറിനെ സൈഡിൽ കാണിക്കുമ്പോൾ ഈ യു ആർ പ്രസന്റിംഗ് ടു എവരി വൺ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റിൻ്റെ ഒരു ഐക്കൺസ്, ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ ചെറിയ ഐക്കൺസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ രണ്ടുപേരേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് ഇത്രയും ലാർജ് ഐക്കൺസ് കാണുന്നത്. ഈ വിൻഡോ നമുക്ക് റീസൈസ് ചെയ്ത് സൈഡിൽ നമ്മുടെ പ്രസൻറ്റേഷനും, ഒരു സൈഡിൽ നമ്മുടെ പ്രസൻറ്റേഷനും മറ്റേ സൈഡിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റും നമുക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.